ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിന് പിന്നാലെ കരുതൽ തടങ്കലിൽ കഴിയുന്ന ജമ്മു കാശ്മീർ മുൻ മുഖ്യമന്ത്രിയും പി ഡി പി നേതാവുമായ മെഹബൂബ മുഫ്തിയെ വീട്ടിലേക്ക് മാറ്റി. എന്നാൽ ഇവർ വീട്ടിലും തടങ്കലിൽ തന്നെ തുടരുമെന്നാണ് റിപ്പോർട്ട്. മൗലാന ആസാദ് റോഡിലെ താൽക്കാലിക ജയിലിൽ നിന്നും മെഹബൂബ മുഫ്തിയെ ഔദ്യോഗിക വസതിയായ ഫെയർവ്യൂ ഗുപ്തർ റോഡിലേക്കാണ് മാറ്റിയത്. ആഗസ്റ്റ് 5-നായിരുന്നു മെഹബൂബ മുഫ്തി അടക്കമുള്ള നേതാക്കളെ തടങ്കലിൽ വെക്കുന്നത്. പിന്നാലെ ഫെബ്രുവരി 6 പൊതുസുരക്ഷാ നിയമം ചുമത്തി കേസെടുക്കാൻ ജമ്മു കാശ്മീർ ആഭ്യന്തര വകുപ്പ് ഉത്തരവിടുകയായിരുന്നു. മാർച്ച് 34 നാഷണൽ കോൺഫറൻസ് നേതാവും ജമ്മു കാശ്മീർ മുൻ മുഖ്യമന്ത്രിയുമായ ഒമർ അബ്ദുള്ളയെ മോചിപ്പിക്കുന്നത്. ഒമർ അബ്ദുള്ളയുടെ മോചനം ആവശ്യപ്പെട്ട് സഹോദരി സാറ അബ്ദുള്ള പൈലറ്റ് സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരുന്നു. ഒമർ അബ്ദുള്ളയെ മോചിപ്പിക്കുന്നുണ്ടോ എന്ന് വ്യക്തമാക്കാൻ സുപ്രീം കോടതി കേന്ദ്രത്തോട് ആവശ്യപ്പെടുകയായിരുന്നു. ഈ സാഹചര്യത്തിലായിരുന്നു ഒമർ അബ്ദുള്ളയുടെ മോചനം. മാർച്ച് 13 ഒമർ അബ്ദുള്ളയുടെ പിതാവ് ഫാറൂഖ് അബ്ദുള്ളയെയും തടങ്കലിൽ നിന്നും മോചിപ്പിച്ചിരുന്നു. ആർട്ടിക്കിൾ 370 പ്രകാരം കാശ്മീരിന്റെ പ്രത്യേക പദവി നീക്കിയതിന് പിന്നാലെ 400 രാഷ്ട്രീയ നേതാക്കളാണ് വീടുകളിലും ജയിലുകളിലുമായി കാശ്മീരിൽ തടവിലായത്. ഒമർ അബ്ദുള്ളയെ മോചിപ്പിച്ചതിന് പിന്നാലെ സന്തോഷം രേഖപ്പെടുത്തി മെഹബൂബ മുഫ്തിയുടെ അക്കൗണ്ടിൽ നിന്ന് മകൾ ഇൽത്തിജ ട്വീറ്റ് ചെയ്തിരുന്നു. സ്ത്രീശക്തിയെയും അവകാശങ്ങളെയും കുറിച്ച് സംസാരിക്കുന്ന ഭരണകൂടം സ്ത്രീകളെയാണ് കൂടുതൽ ഭയക്കുന്നതെന്നും ഇൽത്തിജ ട്വിറ്ററിൽ കുറിച്ചു. കൊറോണ വൈറസ് രോഗവ്യാപനത്തിന് പിന്നാലെ രാജ്യത്ത് ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചപ്പോൾ ലോക്ക്ഡൌൺ കാലത്തെ നിയന്ത്രണങ്ങളെ എങ്ങനെ അഭിമുഖീകരിക്കണമെന്ന ട്വീറ്റുമായി ഒമർ അബ്ദുള്ള രംഗത്തെത്തിയിരുന്നു. കഴിഞ്ഞ 232 ദിവസത്തെ വീട്ടുതടങ്കൽ അനുഭവത്തിൽ നിന്നായിരുന്നു ഒമർ ഇത് ചെയ്തത്. ശുദ്ധമായി ശ്വസിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്നും ജനാലകൾ തുറന്ന് ദീർഘമായി ശ്വസിക്കണമെന്നും അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ചു. ആർക്കെങ്കിലും ക്വാറന്റൈൻ അല്ലെങ്കിൽ ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങൾ അതിജീവിക്കാനുള്ള പൊടിക്കൈകൾ ആവശ്യമുണ്ടോ എന്നും എനിക്കാണെങ്കിൽ ആ കാര്യത്തിൽ മാസങ്ങളുടെ പരിചയമുണ്ടെന്നും ഒമർ ട്വീറ്റ് ചെയ്തിരുന്നു.